ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വാഴയിലിൽ മീൻ പൊള്ളിച്ചെടുത്താലോ? ഞാനിവിടെ സിലോപ്പിയ മീനാണ് എടുത്തേക്കുന്നത്. മീൻ നന്നായി കഴുകി വൃത്തിയാക്കി അത് ഒന്ന് വരഞ്ഞെടുക്കണം. മീൻ ആദ്യം നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് 4 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, 3 കഷ്ണം കുഞ്ഞുള്ളി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, 2 സ്പൂൺ മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് ആ അരപ്പ് നന്നായിട്ട് അരച്ചെടുക്കണം. വരഞ്ഞു വെച്ച മീനിലേക്ക് നമ്മൾ ഈ അരപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. ഈ അരപ്പ് മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കണം. 10 മിനിറ്റ് വരെ മീനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പൊള്ളിക്കാൻ ആവശ്യമായ മസാല തയ്യാറാക്കാം. ആവശ്യത്തിന് കുഞ്ഞുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് അരിഞ്ഞെടുക്കാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം വഴറ്റിയെടുക്കാം. നമ്മൾ നേരത്തെ മീനിന് പുരട്ടിയ മസാല അത് ബാക്കി വന്നതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർക്കണം. നേരത്തെ മീനിന് പുരട്ടിയ ആ മസാല ബാക്കിയിട്ടുണ്ട്, അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കണം. മീനിന് വാഴയിലേക്ക് എടുത്ത് വെക്കാനുള്ള അരപ്പാണ്. ഇനി നേരത്തെ നമ്മൾ അരപ്പ് തേച്ച് വെച്ചിരുന്ന മീനൊന്ന് പൊരിച്ചെടുക്കണം. അതിലൊരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് ഈ മീനൊന്ന് പൊരിച്ചെടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഒരു ഹാഫ് വേവ് മതി. മീൻ തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുക്കണം. ഇനി ഒരു വാഴയില കീറി അതൊന്ന് വാട്ടിയെടുത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പത്തിലേക്ക് ചേർത്ത് പൊരിച്ച മീനെടുത്ത് വെച്ച് ബാക്കിയുള്ള അരപ്പും കൂടെ മീനിൻ്റെ പുറത്തേക്ക് എടുത്ത് വെക്കണം. അത് നന്നായിട്ട് തിരുത്തി വെച്ചിട്ട് ഈ വാഴയില നന്നായി മടക്കണം. വാഴയിലൊന്നും മടക്കി വാഴയിലയുടെ നാരുകൊണ്ട് തന്നെ അതൊന്ന് കെട്ടി ഒരു ചട്ടി എടുത്ത് അതിലേക്ക് ശകലം എണ്ണ ഒഴിച്ച് നമുക്കതൊന്ന് അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കണം. നന്നായി വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് നന്നായിട്ട് അടച്ച് വെക്കണം. ഇനി മീനിൻ്റെ അപ്പർ സൈഡും കൂടെ തിരിച്ചിട്ട് വേവിച്ചെടുക്കാതെ ഇനി ആ വാഴയിലൊന്ന് മാറ്റി അതിലേക്ക് ശകലം തേങ്ങാപ്പാലും കൊണ്ട് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാതെ നന്നായിട്ട് തേങ്ങാപ്പാലൊന്ന് പിടിക്കാൻ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. മീനിൻ്റെ മുകളിലത്തെ വാഴയില മാത്രം മാറ്റിയാൽ മതി. അങ്ങനെ മീൻ പൊള്ളിച്ചത് ഇവിടെ തയ്യാറായി. നല്ല ടേസ്റ്റാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ല ടേസ്റ്റാണ് മീൻ കഴിക്കുമ്പം. എല്ലാവരും തയ്യാറാക്കി നോക്കണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.